टेक्स्ट बुक नाईट वाईचो नाम पाठ पद पढ़ कई क्लास सामयते तोलपिच शास्त्रज्ञ ऐसा शास्त्रज्ञ कुछ पढ़ा स्टीफन हॉकिंग രോഗത്തെ അതിജീവിച്ച് ശാസ്ത്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. അപ്പോൾ പാഠം നന്നായിട്ട് വായിക്കുക, അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അത് ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ പാഠത്തിൻ്റെ നോട്ട്സ് ആണ് നോക്കാം. അപ്പോൾ നോട്ട്സ് എല്ലാവരും എഴുതിയെടുത്തല്ലോ, അത് തുറന്ന് വെച്ചിട്ട് ഞാൻ വായിക്കുന്നത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോക്കി വായിക്കുക. പിന്നെ മിസ്സിൻ്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ടാണോ എഴുതിയതെന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, ആദ്യത്തേത് അർത്ഥം. അർത്ഥത്തിൽ ഒന്നാമത്തെ വാക്ക് ഏതാണ്? വിസ്മയം. അതിൻ്റെ മീനിങ് ആശ്ചര്യം. പറഞ്ഞേ, വിസ്മയം ആശ്ചര്യം. അടുത്തത് വിഖ്യാതൻ. ഓക്കെ, ഈ ഖാ വേണം കേട്ടോ. വിഖ്യാതൻ എന്താണ് അർത്ഥം? പ്രസിദ്ധിയുള്ളവൻ. വിഖ്യാതം, പ്രസിദ്ധിയുള്ളവൻ. വിഖ്യാതൻ, ഓക്കെ, വിഖ്യാതൻ. അപ്പോൾ വിഖ്യാതൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജെൻഡർ ക്ലിയർ ആണ് അല്ലേ, പുല്ലിംഗമാണ് വരുന്നത് വിഖ്യാതൻ. അപ്പോൾ അതിൻ്റെ മീനിങ് എഴുതുമ്പോഴും പുല്ലിംഗത്തിൽ തന്നെ വരുന്ന പ്രസിദ്ധിയുള്ളവൻ. ഓക്കെ, മൂന്നാമത്തേത് സന്തത സഹചാരി. നമ്മളെ പറഞ്ഞേ സന്തത സഹചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും കൂടെയുള്ളവൻ. ഒന്നുകൂടെ, സന്തത സഹചാരി, എപ്പോഴും കൂടെ ഉള്ളവൻ. അടുത്ത വാക്ക് പ്രഗൽഭൻ. ഇല്ലാണ് പറയുന്നതെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ലായ, ലായടി മുകളിൽ ചന്ദ്രകൻ. പ്രഗൽഭൻ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നിപുണൻ. പ്രഗൽഭൻ നിപുണൻ. നിപുണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിപുണൻ, സാമർഥ്യമുള്ള. ഓക്കെ, അഞ്ചാമത്തെ വാക്ക് ഇച്ഛ. എന്നാണ് അതിൻ്റെ ഛ എഴുതുന്നത്. ഓക്കെ, കൂട്ടക്ഷരമാണ് ചായയുടെ താഴെ ഇച്ഛ. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം. അടുത്ത വാക്ക് നൂതനം. മീൻസ് പുതിയത്, നൂതനം, പുതിയത്. ഇനി ഏഴാമത്തെ വാക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കൽ. പ്രചോദനം, പ്രേരിപ്പിക്കൽ. അടുത്തത് മസ്തിഷ്കം. കുറച്ച് ടഫാണ് പറയാൻ. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നില്ല ഇംഗ്ലീഷ്. ഏതന്നെ മസ്തിഷ്കം, തലച്ചോറ്. നമ്മൾ സാധാരണ തലച്ചോറെന്ന് പദവേ ഉപയോഗിക്കാറുള്ളൂ. ഇത് കുറച്ച് ടഫാണ്, നമുക്ക് ഈ സായും ഷായും തമ്മിലൊക്കെ മാറി മറിഞ്ഞു പോകും അല്ലേ. മസ്തിഷ്കം, തലച്ചോറ്, ഇതൊരു അഞ്ച് പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക കേട്ടോ. മസ്തിഷ്കം, മസ്തിഷ്കം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് വിപരീത പദം. മൂന്നെണ്ണവേ ഉള്ളൂ. വിജയം, പരാജയം. വിജയത്തിൻ്റെ ഓപ്പോസിറ്റ് പരാജയം. ലളിതം, കഠിനം. ലളിതം, കഠിനം. ലളിതം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത്, കഠിന പ്രയാസമുള്ളത്. അടുത്തത് ആധുനികം. മോഡേൺ ആയിട്ടുള്ളതാണ് ആധുനികം. അങ്ങനെയാണെങ്കിൽ പഴയത് എന്ന് പറയും പുരാതനം. ആധുനിക, പുരാതനം. ആധുനിക, പുരാതനം. ഇനി അടുത്തത് പിരിച്ചെഴുതുക, നോക്കിക്കോളൂ. ഒന്നാമത്തേത് പ്രപഞ്ചോത്പത്തി. നമുക്ക് ഇവിടെ തായാണ് പറയുന്നത്, നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഈ വരും, ഉച്ചരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ എഴുതുമ്പോൾ തായ വരും കേട്ടോ. പ്രപഞ്ചോത്പത്തി അതെങ്ങനെ തിരിച്ചെഴുതാം? പ്രപഞ്ച പ്ലസ് ഉത്പത്തി. ഇവിടെ തായാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ താ തന്നെ എഴുതുക. പ്രപഞ്ച പ്ലസ് ഉത്പത്തി. അടുത്തത് രോഗാവസ്ഥ. തിരിച്ചെഴുതുമ്പോൾ രോഗ പ്ലസ് അവസ്ഥ. ഈ ചിഹ്നം വേണ്ട കേട്ടോ, ചേർത്ത് എഴുതുമ്പോഴാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ രോഗ പ്ലസ് അവസ്ഥ. അടുത്തത് നിയന്ത്രണാതീതം. അത് വെച്ചെഴുതുമ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ പേര് ഏതാണ്? നിയന്ത്രണ. രണ്ടാമത്തേത് അതീതം. അപ്പോൾ നിയന്ത്രണ പ്ലസ് അതീതം. ഓക്കെ, നാലാമത്തെ വേർഡ് പതിയെ പതിയെ. ഒരേ വേർഡ് തന്നെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വേർഡ് തന്നെ പ്ലസ് എഴുതുക, പതിയെ. അത് അതേപോലെ എഴുതുക. പ്ലസ് അടുത്ത പതി എഴുതുമ്പോൾ ഇപ്പ വേണം അല്ലേ. രണ്ടാമത്തെ പതിയെ ആദ്യത്തെ പതിയോട് ചേരുമ്പോഴാണ് ഈ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ പായുള്ളത് ഇപ്പയാണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ സെയിം വേർഡ് തന്നെ രണ്ട് പ്രാവശ്യം എഴുതാം. പതിയെ പ്ലസ് പതിയെ. അടുത്തത് അദ്ദേഹം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്ലസ് ദേഹം. ആ എന്ന് വേണ്ട,
സ്വരാക്ഷരം ലെ ആദ്യത്തെ ആ കേട്ടോ ആ പ്ലസ് ദേഹം അതാണ് അദ്ദേഹം ഓക്കേ ആറാമത്തെ വേർഡ് ചക്ര കസേര അത് എങ്ങനെയാ സ്പെൽ ചെയ്യുന്നത് ചക്ര പ്ലസ് കസേര കസേരയുടെ ഐക മാറിയിട്ട് കായ ഓക്കേ ഇനി വിഗ്രഹിക്കുക ഒന്നാമത്തെ വാക്ക് നിയന്ത്രണാതീതം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും നിയന്ത്രണത്തിന് അതീതം വൈജേ നിയന്ത്രണാതീതം നിയന്ത്രണത്തിന് അതീതം അവിടെ നിയന്ത്രണ എന്ന വാക്കിന്റെ കൂടെ ഒരു ന ചേർത്തു അല്ലേ പ്രത്യേകം പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ ന എന്ന പ്രത്യേകം ചേർത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് നിയന്ത്രണത്തിന് അതീതം ഇനി അടുത്തത് കഠിന യുദ്ധം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം കഠിനമായ യുദ്ധം അവിടെ ചേർത്തിരിക്കുന്ന പ്രത്യേകം ഏതാണ് ആയ മൂന്നാമത്തേത് ഇച്ഛാശക്തി അത് വിഗ്രഹിക്കുമ്പോൾ ഇച്ഛയുടെ ശക്തി ഇച്ഛ ആഗ്രഹം ആഗ്രഹത്തിന്റെ ശക്തിയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇവിടെ ചേർത്തിരിക്കുന്ന പ്രത്യേകം ഉടേ നാലാമത്തേത് നൂതന സിദ്ധാന്തം അത് വിഗ്രഹിക്കുമ്പോൾ നൂതനമായ സിദ്ധാന്തം അവിടെ വന്ന പ്രത്യേകം ഏതാണ് ആയ അഞ്ചാമത്തേത് കാലചക്രം വിഗ്രഹിക്കുമ്പോൾ കാലമാകുന്ന ചക്രം കാലചക്രം വിഗ്രഹിക്കുമ്പോൾ കാലമാകുന്ന ചക്രം ഓക്കെ ഇനി ഇതിനകത്ത് വാക്യത്തിൽ പ്രയോഗിക്കുകയും കൂടെ ഉണ്ട് നോക്കിക്കോളൂ നിയന്ത്രണാതീതം ആ വാക്ക് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്താണ് നിയന്ത്രണാതീതം നിയന്ത്രണത്തിന് അതീതമായത് അല്ലേ സെന്റൻസ് ഏതാണ് ഇത്തവണ ഉത്സവത്തിന് നിയന്ത്രണാതീതമായ ജനത്തിരക്കായിരുന്നു ഓക്കെ രണ്ടാമത്തേത് വഴി മാറി നിന്നു സെന്റൻസ് അവശരായവർക്ക് കടന്നു പോകുന്നതിനായി മറ്റുള്ളവർ വഴി മാറി നിന്നു ഇനി ഉത്തരം എഴുതുക സ്റ്റീഫൻ ഹോക്കിംഗ് പകർന്നു തരുന്ന കഥ എന്താണ് ഈ പാഠം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് പ്രതിഭയുടെയും ഇച്ഛാശക്തിയുടെയും അതിജീവന വീര്യത്തിൻ്റെയും കഥ പകർന്നു തരുന്ന കരുത്തനായ പോരാളിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഡോക്ടർമാർ പറഞ്ഞ കാലാവധി കഴിഞ്ഞും മറ്റാരേക്കാളും അർത്ഥവത്തായി ജീവിച്ചാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് സ്വന്തം ശരീരത്തോടും ആയുസ്സിനോടും പടവേണ്ടി വിജയം കൈവരിച്ച അദ്ദേഹം ഏറ്റവും വലിയ പ്രചോദനത്തിൻ്റെ കഥയാണ് ലോകത്തിന് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ കിടപ്പുണ്ട് ഓക്കെ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക രണ്ടാമത്തെ ചോദ്യം സ്റ്റീഫൻ ഹോക്കിങ്ങിന് പുതുജീവൻ ലഭിച്ചത് എങ്ങനെയാണ് രോഗം ബാധിച്ച് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം വീൽചെയറിൽ തളയ്ക്കപ്പെട്ടെങ്കിലും സെൻസറുകളും കമ്പ്യൂട്ടറും അടങ്ങിയ ചക്ര കസേരയാണ് ആശയവിനിമയം സാധിക്കാതെ പോയ അദ്ദേഹത്തിന് പുതുജീവൻ നൽകിയത് മൂന്നാമത്തെ ചോദ്യം ഹോക്കിംഗ് ഏതെല്ലാം വിഷയങ്ങളിലാണ് നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണിത് ഏതാണ് തമോഗർത്തങ്ങളെക്കുറിച്ചും പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുമാണ് ഹോക്കിംഗ് നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് അത് ബൈഹാർട്ട് ചെയ്യുക സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് മേഖലയിലാണ് നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് ഏതാണ് തമോഗർത്തങ്ങളെക്കുറിച്ചും പ്രപഞ്ചോത്പത്തി പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുമുള്ള വിഷയം ഓക്കെ നാലാമത്തെ ചോദ്യം ഹോക്കിങ്ങിൻ്റെ ജനന മരണങ്ങളുടെ വിസ്മയാവഹമായ ശാസ്ത്രബന്ധം വിവരിക്കുക ഇവിടെ മറ്റ് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ വർഷങ്ങളുമായിട്ട് ഒരു കണക്ഷനുണ്ട് അതാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് 1942 ജനുവരി 8 അന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ഗലീലിയോ ഗലീലിയുടെ 3rd ചരമവാർഷിക ദിനമായിരുന്നു 2018 March 14 സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മവാർഷിക ദിനമായിരുന്നു അന്ന് 1879 March 14 ഐൻസ്റ്റീൻ ജനിച്ചത് ഹോക്കിങ്ങിൻ്റെ ജനന മരണങ്ങളുടെ ഈ ശാസ്ത്രബന്ധം വിസ്മയാവഹമാണ് അപ്പം ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ പഠിക്കാനുള്ളത് ഇനി ഇതിനകത്ത് പ്രവർത്തനങ്ങളിൽ പ്രചോദനത്തിൻ്റെ കഥ പറഞ്ഞു തരുന്ന പ്രഗത്ഭരെ പറ്റി കണ്ടെത്തി എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രചോദനത്തിൻ്റെ കഥകൾ പറഞ്ഞു തരുന്നത് ഇപ്പം നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പഠിച്ചു ഇതേപോലെ നമുക്ക് പ്രചോദനം നൽകുന്ന മറ്റ് കഥകൾ കണ്ടെത്തി എഴുതുക പിന്നെ അടുത്തത് ബിഥോവൻ ഹെലൻ കെല്ലർ എന്നിവരെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനുമുണ്ട് അപ്പം അതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക ബിഥോവൻ മ്യൂസിഷ്യനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് അത് ശേഖരിച്ചെഴുതുക പിന്നെ ഹെലൻ കെല്ലർ കണ്ണു കാണാൻ വയ്യാത്തവളായിരുന്നു
കണ്ണുകാണാനും ചെവി കേൾക്കാനും വയ്യാതിരുന്ന ഹെലൻ കെല്ലറെ കുറിച്ച് ഹെലൻ കെല്ലറെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അവരെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ